സത്യം പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വലിയ തീരുമാനങ്ങളല്ല ദൈവം എന്ത് വിചാരിക്കുന്നു അത് തീരുമാനം അത് ഞങ്ങൾക്ക് വരിക എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പോകട്ടെ എന്ന് വിചാരിച്ചു ഓരോ കുഞ്ഞ് ആദ്യമേ തന്നെ ഒരു കല്യാണം കഴിഞ്ഞ് അധികം നാൾക്കുകൾക്ക് മുന്നേ ഞാൻ പ്രഗ്നൻ്റ് ആയിപ്പോൾ അത് ദൈവം തന്ന കുഞ്ഞ് അത് വളരെ സന്തോഷത്തോട് സ്വീകരിച്ചു അതേപോലെ തന്നെ ഓരോ കുഞ്ഞ് ജനിക്കുമ്പോൾ ഓരോ കുഞ്ഞിൻ്റെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതി അത്രയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങളുടേതായ ഒരു തീരുമാനമല്ല തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ വിചാരിച്ചിട്ടല്ല ഈശോ എന്താഗ്രഹിക്കുന്നു അത് നടക്കട്ടെ എന്നാണ് എപ്പോഴും വിചാരിക്കാറ് പിന്നെ ഫാമിലിയിലാണെങ്കിലും അപ്പച്ചനമ്മി രണ്ട് വീ എൻ്റെ വീട്ടിൽ അപ്പച്ചനമ്മിയുണ്ട് ഇവിടെയും അപ്പച്ചനമ്മിയുണ്ട് രണ്ട് കൂട്ടരും ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഇതുവരെ ആരുടെ നിന്നും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല ഓരോ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴും അവർക്കും ഭയങ്കര സന്തോഷമാണ് അവർ എല്ലാ കാര്യങ്ങളും നമ്മളെ ഈ രണ്ടുപേരും ജോലിക്കാരായതുകൊണ്ട് നമ്മളെ കൊണ്ട് തന്നെ എല്ലാം കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഫാമിലിയിലെ സപ്പോർട്ട് വളരെ വലുതാണ് എൻ്റെ അമ്മച്ചിയപ്പച്ചിനും ബിജാൻ്റെ അമ്മച്ചി അപ്പച്ചനും ഒരുപോലെ അപ്പച്ചനും അമ്മച്ചിക്കുമൊക്കെ കുറച്ച് വയ്യായുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിലും അവരും മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും എപ്പോഴും ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു അതാണ് ഞങ്ങളുടെ ഒരു വിജയം എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കുടുംബത്തിന് മൊത്ത സപ്പോർട്ടാണ് ഇങ്ങനെയൊരു ഇത്രയും കുട്ടികളെയും ദൈവം തന്നത് സ്വീകരിക്കാനുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് കിട്ടിയതെന്ന് തോന്നുന്നു ജിസ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ദൈവത്തിന് സ്തുതി എന്നെനിക്ക് പല പ്രാവശ്യം പറയാൻ തോന്നുകയാണ് മനസ്സിൽ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ